കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള പവർ വിഷൻ്റെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു വരാനിടയായല്ലോ. എല്ലാ പ്രേക്ഷകർക്കും, ഞങ്ങളുടെ സഹകാരികളാണ്, ഇപ്പോഴത്തെ പ്രാർത്ഥന പോരാളികളാണ്, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രത്യേക വന്ദനം പറയുകയാണ്. ദൈവകൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇങ്ങനൊരു മുഖാന്തരം ദൈവമായ കർത്താവ് ഒരുക്കി. ഒരുപാട് പേര് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അരമണിക്കൂർ, ഒരു മണിക്കൂർ വീതമുള്ള സ്ലോട്ടുകൾ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് അറിയിച്ചു. അങ്ങനെ നമ്മളൊരു വലിയ ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കി എല്ലാവരെയും ആ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ദൈവസന്നിധിയിൽ അങ്ങനെ 24 മണിക്കൂർ ചെയിൻ മുറിയാതെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും, പ്രാർത്ഥനയെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ചങ്ങല ഒരു വലിയ ആശ്വാസമാണ്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സുരക്ഷിതത്വവും പ്രൊട്ടക്ഷനും എല്ലാം പ്രാർത്ഥനയ്ക്ക് നമുക്ക് തരാനിടയായി തീരും എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: മതിൽ പണിയുക എന്നുള്ള വാക്കാണ് മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വാക്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തി പഠിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയെല്ലാം, അത്യുത്വാനം ചെയ്യുന്നവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ കോട്ട പണിയുക, മതിലിനകത്ത് നമ്മൾ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി. കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം ദൈവാത്മാവ് തന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചതുപോലെ ഒരുപാട് പേര് പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മോട് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്തൃദാസന്മാർ പലരും അവരവരായിരിക്കുന്ന രാജ്യങ്ങളുടെയും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഒരു അവലോകനമായിട്ട് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ വീണ്ടും പ്രേരണ തരുന്നതാണ്. ആശ്വാസവാക്കുകൾ തരുന്നവരുണ്ട്, വചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകരാജ്യങ്ങൾ പലതും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. വിശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിയിലും മറ്റുമായിരിക്കുന്ന പല രാജ്യങ്ങൾ, മലയാളികളായിരിക്കും ഒരുപാട് പേരുള്ള പല രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെല്ലാം വാർത്തകൾ കൂടെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഒത്തിരി രോഗികളും കഷ്ടവും പ്രയാസവും സഹിക്കുന്നവരായിരിക്കുന്നവരൊക്കെ ഉണ്ട്. രോഗികളെ പരിചരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലുത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാമൂഹ്യപരമായി ഇപ്പോൾ ലോകത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് സാമൂഹ്യ അകലം പാലിച്ച്, സർക്കാരിൻ്റെ നിബന്ധനകൾ പാലിച്ച് നമ്മുടെ വീടിനകത്ത് ഇരിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യപരമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ആഹ്വാനം ചെയ്തതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ്. വീടിനകത്ത് വാതിലടച്ചിരുന്നുകൊണ്ട് നമ്മുടെ സമയം 24 മണിക്കൂർ ഒരു ദിവസം തരുന്നത് എന്തെങ്കിലുമൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കണ്ട് നമ്മുടെ സമയം തീർക്കുക എന്നുള്ളതല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യം ദൈവസന്നിധിയിൽ 1, 2, 3, 4 നേരം ഒറ്റ ഇരിപ്പിൽ തന്നെ 5 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പറ്റുന്നവരായിരിക്കുകയല്ല എല്ലാവരും. അതിന് 3-4 ഘട്ടങ്ങളായി സമയം രാത്രിയിലും പകലും വേർതിരിച്ച് വിഷയങ്ങൾ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മളെ സഹായിച്ചവരോട്, വിശിഷ്യ കർത്തൃദാസന്മാരും ദൈവമക്കളും ദൈവസഭകളുമായ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഉയർത്താൻ, നമ്മളെ സഹായിക്കാൻ, നമ്മുടെ മക്കളെ നല്ല രാജ്യത്ത് കൊണ്ടുപോയി കൈത്താങ്ങൽ തരാൻ, നമ്മുടെ സഭകളെ ബലപ്പെടുത്താൻ, നമ്മുടെ ശുശ്രൂഷയ്ക്കിറങ്ങിയ പൈനിയർ കാലത്ത് നമ്മുടെ പട്ടിണി മാറ്റാൻ, നമ്മളെ പിടിച്ചു നിർത്താൻ, നമ്മൾ ചെന്ന് പ്രവർത്തിച്ച സ്ഥലത്ത് ഒരു ക്രമീകരണങ്ങൾ വരുത്താനൊക്കെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവരെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിനും കൂടി ചേർന്നാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ഈ പ്രാർത്ഥനാ സംഗമം ക്രമീകരിച്ചത്. അതിലെ എല്ലാവരും അതിനകത്ത് സജീവമാകുന്നതിനായി സ്തോത്രം. ഒരുപക്ഷെ ഇവിടേക്ക് വാട്സാപ്പിനകത്ത് പ്രാർത്ഥനാ വിഷയം അയക്കുകയോ, അതല്ലെങ്കിൽ ഞങ്ങളോട് പ്രാർത്ഥനാ ചങ്ങലയിൽ പങ്കാളികളാണോ എന്ന് പറഞ്ഞ് സമയം തരികയോ ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ദൈവമക്കളായ ഒരുപാട് കർത്തൃദാസന്മാരും ഒരുപാട് ദൈവമക്കളും ആരെ അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ വീടുകളിലിരുന്ന് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ദൈവത്തിന് നമ്മോട് ഭയങ്കരമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കാതോർത്താൽ, ഇതുപോലത്തെ ഒരു മീഡിയയിലല്ല, പ്രാർത്ഥനാ മുറിയിൽ കാതോർത്താൽ എല്ലാവരോടും ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാം, വചനത്തിലൂടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതൊരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ശ്രദ്ധിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ. യോവേലിൻ്റെ പ്രവചന പുസ്തകത്തിലേക്ക് നമ്മുടെ ചെറിയ ശ്രദ്ധയെ ഒന്ന് തിരിക്കുക. ഈ ദിവസങ്ങളിൽ ദേവദാസനെ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് എല്ലാം ഒന്ന് മാറ്റിയിട്ട് 12ാമത്തെ വാക്യത്തിൽ കാണുന്നു, മുന്തിരിവള്ളി വാടി അതിവൃക്ഷം ഉണങ്ങി, മാതളം ഈതപ്പന നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു, ആനന്ദം മനുഷ്യരെ വിട്ടുപോയി. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണം? 13ാം വാക്യം, പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിക്കണം, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടണം, മുറയിടുവിൻ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാകവും പാനീയാകവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുക കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിക്കണം. ഏതാണ്ടൊക്കെ സമാനമായൊരു കാര്യം ഇന്നിൻ്റെ കോൺഗ്രസിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ആരാധനാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. എല്ലാ ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുമ്പോൾ എന്തു ചെയ്യണം? പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിക്കണം, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടണം, നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടണം. കർത്താവ് ഇടപെടുന്നൊരു കാര്യമുണ്ട്. പകലും രാത്രിയിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കാം. പക്ഷെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിക്കണം. ഈ സമയങ്ങളിൽ ദിവസങ്ങളിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാർ, ഒത്തിരി ദൈവമക്കൾ വളരെ കുറച്ച് രാത്രി ഉണങ്ങിയിട്ട് രാത്രി 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ പ്രാർത്ഥനയും വെളുപ്പിന് എഴുന്നേറ്റൊക്കെ പോരാടുകയാണ്. കാരണം വചനം പറയുന്നു ആലയത്തിൽ എല്ലാം മുടങ്ങിപ്പോയിരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യണം? തുറക്കുമ്പോൾ ആട്ടം എന്നുള്ള ലൈറ്റിലോട്ട് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. നമുക്കൊരു പക്ഷേ നമ്മുടെ കുറച്ച് ദിവസന്മാരൊക്കെ പാശ്ചാത്യത്തിൽ തന്നെ താമസിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ലാതെ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നിയമത്തിൻ്റെ ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെ പുരോഹിതന്മാരെ, പ്രിയപ്പെട്ടവരെ, ആരാ പുരോഹിതന്മാർ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാത്തക്കവണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതം. നാം എല്ലാം ഒരു പുരോഹിതരാണ്. ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് രട്ടുടുത്ത് രാത്രി എത്ര പേര് തീരുമാനിക്കും കർത്താവിനോട്? എൻ്റെ ഉറക്കം കുറയ്ക്കണം. നമുക്ക് ഉറങ്ങാൻ കർത്താവ് ഇഷ്ടം പോലെ സമയം തന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ രട്ടുടുത്ത് രാത്രി കഴിക്കണം. എന്നിട്ട് ഒരു ഉപവാസം നിയമിക്കണം. ഉപവാസം മാമാമംഗളെല്ലാം അവസാനിച്ചു. 21 ദിവസം ഉപവാസം, ആരൊക്കെയോ പങ്കെടുത്തു. അതുകൊണ്ട് എന്നാ വരാൻ ചോദിച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങളൊക്കെ ഫ്രീ അല്ലേ, വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഞങ്ങൾ ഒത്തിരി തിരക്കുള്ളവരല്ലേ, ആ കാലമൊക്കെ പോയി. എല്ലാവരും ദൈവം ഇരുത്തി ഉപവാസം നിയമിക്കണം, സഭായോഗം വിളിക്കണം, വീട്ടിൽ കൂടണം, ഒന്നിച്ചു കൂട്ടാനൊക്കത്തില്ല, യഹോവയോട് നിലവിളിക്കണം. കാരണം യഹോവയുടെ ദിവസവും അടുത്തിരിക്കുന്നു. ഞാനതിനെ ഓരോ വാക്കുകളെ ആ നിലകളിൽ മാത്രം ഒന്ന് എടുത്തിട്ട് പറയുകയാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12ാം വാക്യം, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം. ഉപവാസം എന്ന് പറയുമ്പോൾ താനിയലൊക്കെ ചെയ്തുപോലെ ഉപസിക്കാൻ ആരോഗ്യമുള്ളവർ ഈ സമയത്ത് ശരീരം ഹെൽത്തിയായിട്ട് സൂക്ഷിക്കണം. പക്ഷേ സാധുഭോജനം ഒരു വലിയ ഫുഡിലേക്കൊന്നും പോകാതെ എവിടെയോ ഒരു ലിമിറ്റൊക്കെ ചെയ്തുകൊണ്ട് ഉപവാസത്തോടെ കരച്ചിലോടെ വിലാപത്തിലൂടെ എങ്കിലേക്ക് തിരിവീൻ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിയിട്ട് ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദയയുമുള്ളവൻ. 13ൻ്റെ അവസാനം അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? സത്യത്തിൽ ഇന്നത്തെ ഒരു കാര്യം ആർക്കറിയാം? ഇതെന്ന് തീരും, ഇതെന്ന് സംഭവിക്കും, ആർക്കറിയാം? പക്ഷേ പ്രവാചകൻ ചോദിക്കുകയാണ്, ദൈവം അനുതപിക്കുന്ന ദൈവമാണ്. എന്ത് ചെയ്താൽ? നമ്മുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ, കല്ലിച്ച ഹൃദയങ്ങളെല്ലാം ഒന്ന് കീറണേ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിരപ്പാക്കാൻ കഴിയാത്ത ഹൃദയങ്ങൾ, അകന്നിരുന്നവർ, പ്രശ്നങ്ങളൊക്കെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അയയാതെ മുമ്പോട്ട് പോയവരെ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറണം. പ്രായമുള്ള ദേവദാസന്മാരൊക്കെ വന്നിട്ട് കൈകൂപ്പി അപേക്ഷിച്ചിട്ട് വാശി വിടാത്ത, വൈരാഗ്യം വിടാത്ത പ്രിയപ്പെട്ടവർ, ഹൃദയങ്ങളെ ഹൃദയങ്ങളെ കീറണം. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി കേസ് കൊടുത്തിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുക. എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനാ മുറിയിലെല്ലാം പറയുന്നു, ഡിവോഴ്സ് കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഈ ഡിവോഴ്സ് കിട്ടിയിട്ട് അവനെ അല്ലേ അവളെ കെട്ടണം. പക്ഷേ ഇത് കഴിഞ്ഞ് ഇത് കെട്ടാൻ നേരത്ത് ജീവനോടുണ്ടെങ്കിലേ കെട്ടാനൊക്കത്തുള്ളൂ. ജീവനോടില്ലെങ്കിൽ ആർക്കും ആരെയും കെട്ടാനൊക്കത്തില്ല. അതിൽ എത്രയോ ഭേദമാണ് ഇപ്പോൾ ഉള്ളതിനെ അവിടെ ജീവിക്കാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചേ? ഇതിനിടയ്ക്കും വരികയാണ് അമ്മായിമ്മയും മരുമോളും കൂടെ അടിയുക. കൊറോണ വന്ന് മനുഷ്യൻ ചാകാൻ തുടങ്ങുമ്പോഴും പെരയ്ക്കകത്ത് അടിക്കുക. അതും സംസ്കാര സമ്പന്നരെന്നൊക്കെ പറയുന്നിടത്ത് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറിയിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എല്ലാവരും കൂടെ തിരിയണം. തിരിയുമ്പോൾ അവൻ കൃപയും കരുണയും നീതിയുള്ളവനായിട്ട് അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. എന്നിട്ട് ബോധനയാകും, പാനീയമുള്ള അനുഗ്രഹം വരും. ആരെ വിളിക്കണം? സഭയെ വിശുദ്ധീകരിക്കണം. സഭയെ വിശുദ്ധീകരിക്കണം. മൂപ്പന്മാരെ കൂട്ടിവരുത്തണം. നമുക്കിതൊക്കത്തില്ല. പക്ഷെ നമുക്ക് അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയണം. ഞാൻ ഉപവസിക്കാം, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാം. പൈതങ്ങൾ മുല കുടിക്കുന്നവരെല്ലാം ഒരുമിച്ച് കൂടട്ടെ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹൂദ പശ്ചാത്തലമാണ്. ഇനി നമുക്ക് ആനന്ദിക്കുന്ന സമയമല്ലിത്. ഇപ്പോൾ എല്ലാവരും വിട്ട് പുറത്ത് വന്നിട്ട് എവിടെയാണോ വീട്ടിൽ വന്നിട്ട് ദൈവസന്ധി ഇരിക്കുക. എന്നിട്ടോ യഹോവയുടെ ശുശ്രൂഷകന്മാരെ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ, ദൈവമേ ക്ഷമിക്കണമേ, ആരും ഞങ്ങളുടെ മേൽ വാഴല്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എങ്ങനെ? പുരോഹിതന്മാർ യാഗപീഠത്തിൻ്റെയും പൂമുഖത്തിൻ്റെയും മധ്യേ. പൂമുഖം എന്ന് പറയുന്നത് ആ ഒരു തിണ്ണ പോലുള്ള ഒരു സംഭവമാണ്, ഔട്ടർ കോട്ട്, ആ ഒരു ഭാഗം. ഇന്ന് നമുക്ക് ആലയത്തിൽ പോകാനൊക്കത്തില്ലെങ്കിൽ എവിടെയാണോ അവിടെ ദൈവദാസന്മാരെ, ദൈവമക്കളെ, രാജകീയ പുരോഹിതവർഗമേ, പൂമുഖത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാം, യഹോവേ നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? 28 വാക്യത്തിലെ ഒരു കാര്യം സംഭവിക്കും. അതിൻ്റെ ശേഷമോ 2:28 സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. റെസ്റ്റോറേഷൻ ദാറ്റ് വിൽ ലീഡ്സ് ടു റിവൈവൽ. എവിടെല്ലാം റെസ്റ്റോറേഷൻ എന്നെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പിന്നമ്പുറത്തിൽ തമ്പുരാനൊരു റിവൈവൽ അയക്കും. എൻ്റെ ഒരു സഹോദരൻ പ്രിയമുള്ളവരെ കർത്താവോട് ചോദിച്ച്, കർത്താവേ സ്കൂളെന്നാണ് തുറക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ മനസ്സിൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചെന്ന്, എടാ കുഞ്ഞെ ഇതിലും വലിയ സ്കൂളെന്താണ്? ഇതിലും വലിയ സ്കൂളെന്താണ്? കൊറോണയെക്കാട്ടിയും വലിയ സ്കൂളെന്താ? നമ്മളെ ദൈവം ഇരുത്തി പഠിപ്പിക്കുകയല്ലേ. നീ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല. വഴക്കുണ്ടാക്കല്ലേ, വാശിയെടുക്കല്ലേ, വൈരാഗ്യപ്പെടല്ലേ, സഭയെ വഴക്കുണ്ടാക്കല്ലേ, അമ്മായിമ്മയും മരുമോളും കൂടെ അടിയുണ്ടാക്കല്ലേ, നാത്തൂനും കൂടെ വഴക്കുണ്ടാക്കല്ലേ. പ്രിയപ്പെട്ടവരൊക്കെ ഗൾഫിൽ കിടക്കുകയാണ്. ഇനിയെങ്കിലും ഈ വഴക്കൊക്കെ അവസാനിക്കുക. കഴിഞ്ഞ നേരെയില്ല. മക്കളുടെ ജീവനെ ഓർത്ത് എല്ലാവരും ഒരുമയ്ക്ക് എന്നിട്ട് കർത്താവിൻ്റെ സന്ധി വീണ് കിടന്നിട്ട് നിലവിളിച്ചിട്ട് പറ, തമ്പുരാനെ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് നിലവിളിക്ക്. റിസ്റ്റോറേഷൻ. അങ്ങനെ ചെയ്ത തമ്പുരാൻ ഒരു കാര്യം ചെയ്യും, ഒരു റിവൈവൽ അയക്കും. അതിൻ്റെ ശേഷം ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഞാൻ സകല ജഡത്തിൻ്റെ പേരിലും എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ഉറപ്പായിട്ട് പറയാം, കർത്താനുദാസൻ ഷാജി പാസ്റ്റർ എന്നോട് പോകണ്ട്. ഷാജി പാസ്റ്ററെ, റിസ്റ്റോറേഷൻ ഉണ്ടായാൽ ഞാൻ വിശ്വസിക്കുന്നു റിവൈവൽ ഉണ്ടാകും. തീർച്ചയായിട്ടും കർത്തൃദാസൻ വളരെ സവിസ്തരം നമ്മുടെ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ഈ എപ്പിസോഡിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളെല്ലാം ദൈവം നമ്മളെ വളരെ കർശനമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. 2-3 കാര്യങ്ങളാണ് പാസ്റ്റർ ആ കാര്യത്തിൽ നിന്ന് പറഞ്ഞത്. വളരെ സുപരിചിതമായിരിക്കുന്ന അധ്യായവും ഭാഗമാണ്. ഒന്ന്, ദൈവം ആഹ്വാനം ചെയ്യുന്നു ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ പുരോഹിതന്മാരെല്ലാവരും അവർ പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ രാത്രി അവർ ഉണരണം. എന്നിട്ട് മണവാളനും മണവാട്ടിയും ഉള്ളറ വിട്ട് പുറത്തേക്ക് വരണം. പൂമുഖത്ത്, അല്ലെങ്കിൽ ആ തിണ്ണ എന്നുള്ള വാക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷിലെ വാക്കിന് കൊടുത്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ അകത്ത് കയറി അറയെ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ കർത്താവ് പറയുക, അകത്തിരിക്കുന്ന സകലരും തമ്മിൽ കൂടിക്കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാത്ത, കൂടിക്കണ്ട കൈ കൊടുക്കാത്ത, ഒരു വീട്ടിൽ തന്നെയാണ് പാർക്കുന്നതെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിൽ ഒരു സമയത്ത് 2 പാർട്ടിയും കൂടി അടുക്കള കയറിയല്ല, 2 വെപ്പ്. ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, നാളുകളായി ആരാധിക്കുന്നവരുടെ വീട്ടിൽ 2 കഞ്ഞിവെപ്പ്. ആദ്യം ഒരു ടീം കയറി ഇറങ്ങിയിട്ട് പുറത്ത് ഷെയറിംഗിൽ താമസിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തിൽ 70 സെൻറ്റ് സ്ഥലത്തിനകത്ത് 8 മുറിയുള്ള വീട്ടിൽ പാർക്കുന്നവരുടെ കാര്യം പറയുന്നത്. അതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം. പാസ്റ്റർ പറഞ്ഞ വാക്ക് കണ്ടോ? ഒരു ദൈവദാസനോട് ദൈവത്തിൻ്റെ വെളിപ്പാടിൽ പറഞ്ഞ കാര്യം പറഞ്ഞത് ഇതിനേക്കാൾ വലിയ സ്കൂളുണ്ടോ എന്ന്. വലിയ സ്കൂൾ എന്താ? കൊറോണയെക്കാട്ടിലും വലിയ സ്കൂൾ എന്താ? തീർച്ചയായിട്ടും പാസ്റ്ററെ ആ കാര്യങ്ങൾ ആഹ്വാനമാണ്. ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കട്ടെ. ഞങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്കായെന്നുള്ള ഈ എപ്പിസോഡിനകത്ത് കുവൈറ്റിൽ നിന്ന് ഒരു കർത്തൃദാസൻ നമ്മളോട്, അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലെ കർത്തൃദാസന്മാരുടെ പ്രതിനിധി എന്ന വണ്ണം അവിടെയും എല്ലായിടത്തും ഒരേ സ്ഥിതിയാണ്, എങ്കിലും ചില കാര്യങ്ങൾ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കുവൈറ്റിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ചില കാര്യങ്ങൾ, അവിടുത്തെ ആനുകാലികമായിരിക്കുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നമുക്ക് അതൊന്ന് വീഡിയോയിൽ കാണാം. എന്നിട്ട് ബാക്കി നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാം. വലിയവനായ ദൈവത്തിന്റെ പൊന്നുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ സുഭാഷ് പള്ളിക്കൽ, കുവൈറ്റ് ക്രിസ്ത്യൻ ചർച്ച് കുവൈറ്റ്. ഞങ്ങളായിരിക്കുന്ന കുവൈറ്റിലും ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ കൊറോണ വൈറസാൽ അനേകം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് അവന്റെ കരത്തിൽ ദൈവം സൂക്ഷിക്കുവാൻ ദൈവമക്കളെല്ലാം മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരു മാസമായി ഈ രാജ്യത്തിന്റെ അധികാരികളും ജനങ്ങളും ഈ വലിയ മാരകമായ കൊറോണ വൈറസിൽ നിന്ന് ജനത്തെ വിടിയിക്കുവാനായി അക്ഷീണം അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു. പൊതുഗതാഗതം നിർത്തിവച്ചിരിക്കുന്നു. ഷോപ്പുകളും മാളുകളും വ്യവസായ സ്ഥാപനങ്ങളും റെസ്റ്റോറന്റുകളും ഒക്കെ അടഞ്ഞുകിടക്കുന്നു. വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 4 മണി വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്തെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുവാനായി ഗവൺമെന്റും അധികാരികളും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നടുവിൽ കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ മുഴുവൻ ആരാധനാലയങ്ങളും അടഞ്ഞുകിടക്കുന്നു. എന്നാൽ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും അവരവരായിരിക്കുന്ന ഭവനങ്ങളിൽ അവർ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി യഹോവയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഈ സമയം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 121-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തെ ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മളെ പരിപാലിക്കുമെന്ന ദൈവത്തിന്റെ തിരുവചനം നമുക്കൊരു ഉറപ്പ് തരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ സങ്കീർത്തനത്തിന്റെ ആരംഭ വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിനും സ്തോത്രം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇടയാകണം. ഈ ദിവസങ്ങളിൽ ഈ കുവൈറ്റിൽ ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ ടീം, നേഴ്സസ്, ഡോക്ടേഴ്സ് നമ്മുടെ അനേക സഹോദരങ്ങളായിരിക്കുന്നു. അവരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. റോമാലേഖനത്തിൽ ഞാൻ വായിക്കുന്നത് പോലെ സകലത്തിലും പൂർണ്ണ ജയം ദൈവം നമുക്ക് തരും. അത് നമുക്ക് വിശ്വസിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാതകത്തിൽ കാത്തിരുന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെയൊക്കെ ദൈവത്തിനോട് ഉറപ്പ് തരികയും നമ്മളോട് പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സുഭാഷ് പള്ളിക്കൽ തന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും താൻ പറഞ്ഞ നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഉറപ്പിൻ്റെ വചനങ്ങൾ നമ്മളെ ശക്തീകരിക്കട്ടെ. ആ ഉറപ്പിൻ്റെ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് ദിവസങ്ങളിൽ ശക്തിപ്പെടുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന് ആവശ്യപ്പെട്ട കുവൈറ്റിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയെ പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനാ സഹായികളെയും ഈ സമയത്ത് പ്രാർത്ഥനയെ പങ്കുചേരാൻ ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, അൻപുള്ള ദൈവമേ, ഒരു ലോകത്തിൻ്റെയും നാഥനായ ദൈവമേ, അവൾ സൃഷ്ടാവായ കർത്താവേ, ഞങ്ങളവിടെ സന്ധ്യയോട് അടുത്ത് വരുന്ന കർത്താവേ, ഈ വലിയ മഹാമാരിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമേ, എളിയദാസന്മാർ ദൈവമക്കളോടൊപ്പം ചേർന്ന്, അനേക ആയിരങ്ങളോടൊപ്പം ചേർന്ന് അങ്ങയുടെ സന്ധിയിലേക്ക് ലോക രാജ്യങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുഭാഷ് കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെയുള്ള അനേക പ്രിയപ്പെട്ടവർ ഭയത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരത്തിൽ ആ രാജ്യത്തെ ഏൽപ്പിക്കുന്നു. ദൈവം വേഗത്തിൽ കർത്താവെ അവിടെ ക്രമീകരണങ്ങൾ വരുത്തണമേ, ഇതിന്റെ ശക്തിയെ കെടുത്തണമേ, ഇതിന്റെ ശക്തിയെ കെടുത്തണമേ, ഇതിന്റെ വ്യാപനത്തെ തടയണമേ. എൻ്റെ കർത്താവെ, രാജ്യത്തിൻ്റെ മേൽ ദൈവിക്കുന്ന സൗഖ്യം ഓർക്കണമേ. അവിടെയുള്ള ദൈവമക്കളെ, അവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒക്കെ അങ്ങ് ഓർക്കണമേ. കർത്താവ് സഹായിക്കണമേ. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കർത്താവ് കരുണ തോന്നണേ. അവിടെയുള്ള ഒത്തിരി പേർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന കർത്താവേ, പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കർത്താവെ, ഒത്തിരി ആരോഗ്യമേലെ വർക്ക് ചെയ്യുന്നവർ, അവിടെയുള്ളവർ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ആ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇറ്റലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്പെയിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹാലൽ, യൂറോപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ ഞങ്ങൾ തിരിഞ്ഞതുപോലെ എല്ലാവരും വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി കർത്താവിൻ്റെ സന്നിധി മുറയിട്ട് ആ കർത്താവിനെങ്കിലേക്ക് തിരിയുന്ന ദിവസങ്ങളാക്കി രാജ്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. രാജ്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് കൂട്ടമായി തിരിയട്ടെ. ദൈവത്തിന് പാപ വഴികളെ വിട്ട് തിരിയട്ടെ. കല്ലിച്ച ഹൃദയങ്ങളെല്ലാം മാംസളമാകട്ടെ. ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിൽ രാത്രി കരയട്ടെ കർത്താവേ. പുരോഹിതന്മാർ ഓ ഹാലൽ യാഗപീഠത്തിന്റെ ഭൂമുഖത്തിന് ഇടയിൽ നിന്നുകൊണ്ട് കരഞ്ഞ് ജനത്തിന്റെ അനുദപിക്കുന്ന ദൈവമാണല്ലോ. അതിനുശേഷം വലിയൊരു ഉണർവുണ്ടല്ലോ. ഈ റെസ്റ്റോറേഷനും റിവൈവൽ കൊണ്ടെത്തിക്കുമല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിന്റെ 14 ജില്ലകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യരക്ഷാ പ്രവർത്തകരെ കർത്താവ്, ജില്ലാ കളക്ടർമാരെ, ഞങ്ങളുടെ എല്ലാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, ആരോഗ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേകിച്ച് കർത്താവെ, ആരോഗ്യമേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി, ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി കർത്താവ്, എല്ലാ MP മാർക്ക് വേണ്ടി, എല്ലാ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി, എല്ലാ MLA മാർക്ക് വേണ്ടി, എല്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ എളിയവർ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രാജ്യങ്ങളെ ഞങ്ങൾ ദൈവകാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, കൊച്ചു കൊച്ചു വീടുകളിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വേദനയോട് ആവശ്യപ്പെട്ട, അവർ മിഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥന ആവശ്യപ്പെട്ട മുഴുവൻ മക്കളെയും ഞങ്ങൾ കർത്താവിൻ്റെ തിരുക്കരത്തിലേക്ക്, മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു താൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു നാഥൻ്റെ കരത്തിൽ കർത്താവേ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുന്ന് കരുണ തോന്നി സഹായിക്കണമേ. മുഴുവൻ ദൈവമേ, നീ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ച് ഒരു മടങ്ങി വരവ്, ഒരു റിവൈവൽ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരാധന ആലയങ്ങളിൽ സ്തോത്രയാഗങ്ങൾ ഇല്ലാതായി കർത്താവേ. ഇത് എത്ര നാളും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ശേഷം ഒരു കർത്താവ് റെസ്റ്റോറേഷൻ ഉണ്ടായാൽ അതിൻ്റെ ശേഷം അങ്ങ് പറഞ്ഞു റിവൈവൽ അയക്കുമെന്ന്. ഈ അന്ത്യനാളിൻ്റെ ആഗോള ഉണർവിന് വേണ്ടി, ഒരു അന്ത്യകാല ആഗോള ഉണർവിന് ഇത് മുഖാന്തരമാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അങ്ങനെ ചെയ്യണമേ. ഞങ്ങൾ പ്രതീക്ഷ കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ആ വലിയ ഉണർവിലേക്ക് ദൈവ ജനത്തെ ഒരുക്കുന്ന ഒരു ദിവസങ്ങളാക്കി ദൈവം മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പൗർവിച്ചിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഈ സമയങ്ങൾ ചെയ്യത്തക്കോണം ദൈവം നിൻ്റെ മക്കളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അതിനുള്ള എല്ലാ റിസോഴ്സുകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കുചേർന്നിരിക്കുന്ന പ്രാർത്ഥനാ ചങ്ങലെ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യക്തികളെ കർത്താപ്പച്ചനെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരസ്യത്തിൽ ആദരിക്കുന്നവനെ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി വേണ്ടി കർത്താവേ പ്രാർത്ഥനയെ പങ്കുചേർന്നിരിക്കുന്ന ഈ മക്കളുടെ കുടുംബങ്ങളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന്, അങ്ങ് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ എളിയവർ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എളിയദാസന്മാർ ചേർന്ന് ഈ പ്രാർത്ഥനയെ പങ്കുചേർന്നിരിക്കുന്ന, പ്രാർത്ഥനാവിഷയങ്ങൾ പങ്കുവച്ചിരിക്കുന്ന മുഴുവൻ പേരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താപ്പച്ചനിടയാക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കും. പ്രത്യേകിച്ച് ഒരിക്കലൂടെ ഞങ്ങളോട് കർത്താവെ കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച ആവശ്യപ്പെട്ട ദൈവദാസനെ തൻ്റെ സഭയെ പ്രിയപ്പെട്ടവരെ ഒരിക്കലൂടെ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ കർത്താവ് പിന്നെയും പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മയ്ക്കായി നന്ദി. അങ്ങ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സർവ്വം ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച അപ്പച്ചൻ്റെ പുണ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് വീണ്ടും ഇതേ സമയത്തൊന്നിച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയത്തിനായി ഒന്നിച്ചുകൂടാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുവരെയും നിങ്ങളെയും ഞങ്ങളെയും അത്യുന്നതിൻ്റെ ചെറുകടിയിൽ വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.